നമ്മൾ നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞു തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയാറുണ്ട് എന്നാൽ ഇനി അത് കളയേണ്ട ആവശ്യമില്ല അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് നേന്ത്രപ്പഴം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് വരി നമ്മുടെ രക്തസമ്മർദ്ദം ഒക്കെ കുറയാനായിട്ടും ഷുഗർ ഉള്ളവർക്ക് അത് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നിയന്ത്രപ്പെ തൊലി മാത്രം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് എടുക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെയൊക്കെ അവർ ഒരുപാട് കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ നിയന്ത്രപ്പെത്തിന് തൊലിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുടിക്കാവുന്നതാണ് കുളിക്കാത്ത ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ ലോസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നമ്മളിത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയുടെ ഉൾഭാവം എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് സർക്കുലർ മോഷനിൽ ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ മുഖത്തും കഴുത്തും പിന്നെ നമുക്ക് ഫുൾ ബോഡി വരെ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം ഇനി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് റിംഗിൾസ് ഇതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിയന്ത്രപ്പെത്തിൻ്റെ തൊലിയിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ മുഖത്തുണ്ടായിരിക്കുന്ന ഫൈൻ ലൈൻസൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വരെ ഇത് ഹെൽപ്ഫുള്ളാണ് പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബനാനയുടെ പീല തന്നെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ബനാന പീലിൻ്റെ ബെനിഫിറ്റ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ നല്ല ടോപ്പിക്കുമായിട്ട് കാണാം അതുവരേക്കും ബൈ